ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് ബിന്ദു പ്രധാന വാർത്തകൾ ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്മരണയിൽ രാഷ്ട്രം ഇന്ന് ഏകതാ ദിനം ആഘോഷിക്കുന്നു രാജ്യത്തെ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കെവാഡിയയിൽ നേതൃത്വം നൽകും ബീഹാറിൽ രണ്ടാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം നാളെ അവസാനിക്കും വോട്ടെടുപ്പ് ചൊവ്വാഴ്ച കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്നു കേരളത്തിലെ ആറ് ജില്ലകളിൽ നിരോധനാജ്ഞ പടിഞ്ഞാറൻ ടർക്കയിൽ ശക്തമായ ഭൂചലനം നിരവധി പേർക്ക് പരിക്ക് ഐപിഎല്ലിൽ പഞ്ചാബിനെ പരാജയപ്പെടുത്തി രാജസ്ഥാന് ജയം ഇന്ന് രണ്ട് മത്സരങ്ങൾ വാർത്തകൾ വിശദമായി ഇന്ന് രാഷ്ട്രീയ ഏകതാ ദിവസ് ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷിക ദിനമായ ഒക്ടോബർ മുപ്പത്തിയൊന്നിനാണ് രാജ്യം രാഷ്ട്രീയ ഏകതാ ദിനമായി ആഘോഷിക്കുന്നത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷികമാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏകതാ പ്രതിമ സ്ഥിതി ചെയ്യുന്ന ഗുജറാത്തിലെ ഖെവാഡിയയിൽ രാജ്യത്തെ ഏകതാ ദിന ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകും രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടു കേരളത്തിൽ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലും ജില്ലാ ആസ്ഥാനങ്ങളിലും സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിലും രാഷ്ട്രീയ ഏകതാ ദിന പ്രതിജ്ഞ ചൊല്ലും വിശദാംശങ്ങളുമായി രണ്ടായിരത്തി പതിനാല് മുതലാണ് രാജ്യം സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷിക ദിനമായ ഒക്ടോബർ രാഷ്ട്രീയ ഏകതാ ദിവസായി ആചരിക്കാൻ ആരംഭിച്ചത് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്ന പട്ടേൽ രാജ്യത്തെ ഏകീകരിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും ആദ്യ ആഭ്യന്തരമന്ത്രിയുമായിരുന്നു അദ്ദേഹം സ്വാതന്ത്ര്യസമരത്തിൽ ഉൾപ്പെടെയുള്ള പട്ടേലിന്റെ സുപ്രധാന സംഭാവനകൾ പരിഗണിച്ചാണ് ഏകതാ ദിവസ് ആചരിക്കുന്ന ജന്മവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പട്ടേലിന് ആദരമർപ്പിക്കും ഗുജറാത്തിലെ കെവാഡിയയിൽ ഏകതാ പ്രതിമയിൽ നടക്കുന്ന ഏകതാ പരേഡിലും പ്രധാനമന്ത്രി പങ്കെടുക്കും കെവാഡിയയിലെ ഏകതാ പ്രതിമയും സബർമതി നദീതീരവുമായി ബന്ധിപ്പിക്കുന്ന സീ പ്ലെയിൻ സർവീസും പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും സിവിൽ സർവീസ് ട്രെയിനുകളുമായി ശ്രീ നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ആശയവിനിമയം നടത്തും ദ്വിദിന സന്ദർശനത്തിനായി ഇന്നലെ ഗുജറാത്തിൽ എത്തിയ ശ്രീ നരേന്ദ്രമോദി വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു കെവാഡിയുടെ സംയോജിത വികസനത്തിന് കീഴിലുള്ള പതിനേഴ് പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിച്ച പ്രധാനമന്ത്രി നാല് പുതിയ പദ്ധതികൾക്ക് തറക്കല്ലിടുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് ആകാശവാണി ഈ വർഷത്തെ സർദാർ പട്ടേൽ സ്മാരക പ്രഭാഷണത്തിന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് രാവിലെ ഒൻപത് മുപ്പതിന് തുടക്കമിടും ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പരിപാടി പ്രക്ഷേപണം ചെയ്യും ന്യൂനപക്ഷ ന്യൂനപക്ഷകാര്യമന്ത്രി മുഖ്താർ അക്ബാസ് നഖ്വി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനും പങ്കെടുക്കും രാജ്യത്തിന്റെ ആദ്യ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രിയായ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷിക ദിനത്തിൽ അദ്ദേഹത്തോടുള്ള ആദരസൂചകമായാണ് ആകാശവാണി പ്രഭാഷണം സംഘടിപ്പിക്കുന്നത് ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷിക ദിനത്തിൽ അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി ഫിലിംസ് ഡിവിഷൻ അയൺമാൻ സർദാർ പട്ടേൽ എന്ന ഡോക്യുമെന്ററി ഫിലിംസ് ഡിവിഷൻ വെബ്സൈറ്റിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും പ്രദർശിപ്പിക്കും ഡോക്യുമെന്ററി സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജീവിതം ചിത്രീകരിക്കുന്നതാണ് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ചരമദിനമായ ഇന്ന് രാജ്യം സങ്കൽപ് ദിവസായി ആചരിക്കും ഒക്ടോബർ മുപ്പത്തിയൊന്നിനാണ് സ്വന്തം അംഗരക്ഷകരുടെ വെടിയേറ്റ് രാജ്യത്തെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടത് ജില്ലാ ആസ്ഥാനങ്ങളിൽ പത്ത് പതിനഞ്ച് മുതൽ രണ്ട് മിനിറ്റ് മൌനം ആചരിച്ചശേഷം ദേശീയോദ്ഘാടന പ്രതിജ്ഞ എടുക്കും വിദേശകാര്യ സെക്രട്ടറി ഹർഷ് വർദ്ധൻ ശൃംഖലയുടെ യൂറോപ്യൻ സന്ദർശനം തുടരുന്നു ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ പാദത്തിൽ ഫ്രാൻസിലെത്തിയ അദ്ദേഹം ഫ്രഞ്ച് ഉന്നത നയതന്ത്ര ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി ഫ്രഞ്ച് വിദേശകാര്യ സെക്രട്ടറി ഫ്രാങ്കോയിസ് ഡെലാദ്രയുമായി നടത്തിയ ചർച്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര സഹകരണം പ്രധാന വിഷയമായി ഇരു രാജ്യങ്ങളും തമ്മിൽ തുടരുന്ന ശക്തവും ഗാഠവുമായ ബന്ധത്തിന്റെ തെളിവാണ് ഇന്നലെ നടന്ന ചർച്ചകളെന്ന് ഫ്രാൻസിലെ ഇന്ത്യൻ എംബസി ട്വിറ്ററിൽ കുറിച്ചു ഫ്രാൻസ് അന്താരാഷ്ട്ര നയരൂപീകരണ വിഭാഗം തലവനുമായും ശ്രീ ഹർഷ് വർദ്ധൻ ശൃംഖല കൂടിക്കാഴ്ച നടത്തി ഇന്തോ പസഫിക് മേഖലയിലെ സമുദ്ര സുരക്ഷ പ്രതിരോധ സഹകരണം പ്രാദേശിക സുരക്ഷാ സഹകരണം തുടങ്ങിയ വിഷയങ്ങൾ അലിസ് ഗ്യൂട്ടിനുമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു മൂന്നാഴ്ച നീളുന്ന യൂറോപ്യൻ സന്ദർശനത്തിൽ ഫ്രാൻസിന് ശേഷം ജർമ്മനിയും ബ്രിട്ടനും വിദേശകാര്യ സെക്രട്ടറി സന്ദർശിക്കും ഈ ഖാരിഫ് സീസണിൽ എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ലക്ഷം മെട്രിക് ടൺ നെല്ല് സംഭരിക്കാൻ ഭക്ഷ്യ കോർപ്പറേഷനും സംസ്ഥാന ഏജൻസികളും സജ്ജരെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ന്യൂഡൽഹിയിൽ ഇന്നലെ മാധ്യമങ്ങളുമായി നടത്തിയ വെർച്വൽ കൂടിക്കാഴ്ചയിലാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം കഴിഞ്ഞ വർഷം ലക്ഷം മെട്രിക് ടൺ നെല്ലാണ് സംഭരിച്ചത് സംഭരണ കേന്ദ്രങ്ങളുടെ എണ്ണവും മുപ്പതിനായിരത്തി നിന്നും ഒൻപതിൽ നിന്നും വർദ്ധിപ്പിച്ചതായി ശ്രീ ഗോയൽ പറഞ്ഞു ബീഹാറിൽ രണ്ടാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം നാളെ വൈകുന്നേരം അവസാനിക്കും ജില്ലകളിലുള്ള തൊണ്ണൂറ്റിനാല് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് ചൊവ്വാഴ്ചയാണ് എൻഡിഎയുടെയും മഹാസഖ്യത്തിന്റെയും നേതാക്കൾ പ്രചാരണത്തിൽ സജീവമായി മൂന്നാം ഘട്ടത്തിന്റെ പ്രചാരണവും സജീവമായി മുന്നോട്ടു പോകുകയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക നിർബന്ധമായും മാസ്ക് ധരിക്കുക പനിയോ ചുമയോ ശ്വാസ തടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യമന്ത്രാലയത്തിന്റെ ഒന്ന് പൂജ്യം ഏഴ് അഞ്ചിലും ദിശയുടെ ഒന്ന് പൂജ്യം അഞ്ച് ആറിലും ബന്ധപ്പെടാം കേരളത്തിൽ ഇന്നലെ ആറായിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ട് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ ചികിത്സയിലുള്ളവരുടെ എണ്ണം തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി പേരാണ് സംസ്ഥാനത്ത് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത് മൂന്ന് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തിലധികം പേർ ഇതിനകം രോഗമുക്തി നേടി കേരളത്തിൽ കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ആറ് ജില്ലകളിൽ നിരോധനാജ്ഞ നീട്ടി തൃശൂർ എറണാകുളം ആലപ്പുഴ പത്തനംതിട്ട വയനാട് മലപ്പുറം ജില്ലകളിലാണ് നിരോധനാജ്ഞ നീട്ടിയിരിക്കുന്നത് നിരോധനാജ്ഞത്തേക്ക് കൂടിയാണ് നിയന്ത്രണങ്ങൾ നീട്ടിയത് കോവിഡ് രാജ്യത്ത് ചികിത്സയിൽ കഴിയുന്ന കോവിഡ് രോഗികളുടെ എണ്ണം ആറ് ലക്ഷത്തിൽ താഴെയായി തൊണ്ണൂറ്റിയൊന്ന് ദശാംശം ശതമാനമാണ് നിലവിലെ രോഗമുക്തി നിരക്ക് രാജ്യത്ത് ഇതുവരെ രോഗം ബാധിച്ചവരുടെ എണ്ണം ലക്ഷത്തി കവിഞ്ഞു ആകെ മരണസംഖ്യ ഒരു ലോകത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം നാല് കോടി പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തിലധികം പേർക്ക് ജീവൻ നഷ്ടമായി മൂന്ന് കോടി ലക്ഷത്തിലധികം പേർ രോഗമുക്തി നേടി അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും കോവിഡ് സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണത്തിൽ വീണ്ടും വർദ്ധന ഇന്നലെ ഒരു ലക്ഷത്തിലധികം പേരാണ് അമേരിക്കയിൽ രോഗം സ്ഥിരീകരിക്കപ്പെട്ടത് വീണ്ടും കോവിഡ് രോഗവ്യാപന ഭീഷണിയിലാണ് യൂറോപ്യൻ രാജ്യങ്ങൾ വിവിധ സ്ഥലങ്ങൾ പൂർണ്ണമായോ ഭാഗികമായോ ലോക്ഡൌണിലേക്ക് നീങ്ങുകയാണ് ബ്രിട്ടനിൽ നിന്നും എൻ വാസുദേവ് ആകാശവാണി വാർത്തകൾക്ക് നൽകിയ റിപ്പോർട്ട് ലോകാരോഗ്യ സംഘടനയുടെ അഭിപ്രായത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ കഴിഞ്ഞയാഴ്ച രോഗികളുടെ എണ്ണത്തിൽ മൂന്നിരട്ടിയും മരണനിരക്കിൽ ശതമാനവും വർധനമാണ് രോഗികളും പേർ മരിക്കുകയും ചെയ്ത ഫ്രാൻസിൽ വെള്ളിയാഴ്ച മുതൽ സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്നു ബ്രിട്ടനിൽ വ്യാഴാഴ്ച പേരാണ് മരിച്ചത് സമ്പൂർണ്ണ ലോക്ഡൌൺ സമാനമായ ടയർ ത്രീ നിയന്ത്രണത്തിലാണ് രാജ്യത്തിന്റെ അഞ്ചിലൊരു ഭാഗവും മാഞ്ചസ്റ്റർ ബർമിംഗ്ഹാം ലിവർപൂൾ തുടങ്ങിയ നഗരങ്ങളിലൊക്കെ നിയന്ത്രണങ്ങൾ കർശനമാണ് വ്യാപന നിരക്ക് കുറവുള്ള ജർമ്മനി നവംബർ മാസം മുഴുവൻ ഭാഗികമായ ലോക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്നു രാജ്യത്തെ എല്ലാവരെയും കോവിഡ് പരിശോധനയ്ക്ക് വിധേയരാക്കാനുള്ള ശ്രമത്തിലാണ് സ്ലോവാക്കിയ പോളണ്ടിലും രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയാണ് ചെക്ക് റിപ്പബ്ലിക്കാണ് ഇപ്പോൾ യൂറോപ്പിലെ ഏറ്റവും വലിയ രോഗവ്യാപന നിരക്കുള്ള രാജ്യം റഷ്യയിലും രോഗവ്യാപനവും മരണനിരക്കും തീവ്രമാവുകയാണ് രോഗബാധിതർ ഏറെയുള്ള രാജ്യങ്ങളിൽ നിന്ന് കിടക്കകൾ ഒഴിവുള്ള മറ്റ് രാജ്യങ്ങളിലേക്ക് രോഗികളെ മാറ്റുവാൻ യൂറോപ്യൻ യൂണിയൻ 22 കോടി യൂറോ ചെലവുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നു പടിഞ്ഞാറൻ ടർക്കിയിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം ഇരുപത്തിരണ്ടായി എഴുന്നൂറോളം പേർക്ക് പരിക്കേറ്റു നിരവധി പേർ ഇപ്പോഴും കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയിരിക്കുകയാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് വെള്ളിയാഴ്ച പടിഞ്ഞാറൻ പ്രവിശ്യയായ ഇസ്മറിലാണ് സ്കെയിലിൽ ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനം ഉണ്ടായത് ഗ്രീക്ക് ദ്വീപായ സമോസിലെ തുറമുഖത്ത് ചെറിയ സുനാമി ഉണ്ടായതായി റിപ്പോർട്ടുകളു് ഐപിഎല്ലിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ കിംഗ്സ് ഇലവൻ പഞ്ചാബിനെ ഏഴ് വിക്കറ്റിന് രാജസ്ഥാൻ റോയൽസ് പരാജയപ്പെടുത്തി പഞ്ചാബ് ഉയർത്തിയ റൺസ് വിജയലക്ഷ്യം പതിനഞ്ച് പന്തുകൾ ബാക്കി നിൽക്കെ രാജസ്ഥാൻ മറികടന്നു പരാജയപ്പെട്ടാൽ പുറത്താകുമായിരുന്ന രാജസ്ഥാൻ ഇതോടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ സജീവമാക്കി ഐപിഎല്ലിൽ ഇന്ന് രണ്ട് മത്സരങ്ങളാണുള്ള ഉച്ചയ്ക്ക് മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസിനെയും രാത്രി ഏഴ് മുപ്പതിന് റോയൽ ചലഞ്ചേഴ്സ് ബംഗ്ലൂർ സൺറൈസേഴ്സ് ഹൈദരാബാദിനെയും നേരിടും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്മരണയിൽ രാഷ്ട്രം ഇന്ന് ഏകതാ ദിനം ആഘോഷിക്കുന്നു രാജ്യത്തെ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കെവാഡിയയിൽ നേതൃത്വം നൽകും ബീഹാറിൽ രണ്ടാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം നാളെ അവസാനിക്കും വോട്ടെടുപ്പ് ചൊവ്വാഴ്ച കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്നു കേരളത്തിലെ ആറ് ജില്ലകളിൽ നിരോധനാജ്ഞ നീട്ടി പടിഞ്ഞാറൻ ടർക്കിയിൽ ശക്തമായ ഭൂചലനം പേർ മരിച്ചു നിരവധി പേർക്ക് പരിക്ക് ഐപിഎല്ലിൽ പഞ്ചാബിനെ പരാജയപ്പെടുത്തി രാജസ്ഥാൻ ജയം ഇന്ന് രണ്ട് മത്സരങ്ങൾ വാർത്തകൾ കഴിഞ്ഞു